നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. പലരും കെ സുധാകരനെ പകരം കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകും? തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ നേതാക്കളും സ്ഥാനാർത്ഥികളുമെല്ലാം പരസ്പരം കുറ്റപ്പെടുത്തലുകളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. കെ പി സി അധ്യക്ഷനെ മാറ്റണമെന്ന് ഒരു വിഭാഗവും തങ്ങൾക്കിഷ്ടപ്പെട്ട നേതാക്കളെ പ്രസിഡന്റാക്കണമെന്ന വാദങ്ങളുമായി അവരുടെ അനുയായികളും മാധ്യമങ്ങളിൽ സജീവമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ ഇന്ദിരാഭവൻ്റെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടി നിശബ്ദത തുടരുകയാണ്. പതിവ് പോലെ പരാജയത്തെക്കുറിച്ച് പഠിക്കുമെന്നും തെറ്റുകൾ തിരുത്തുമെന്നും ഉന്നത നേതാക്കൾ പറയുന്നുണ്ട്. മുല്ലപ്പള്ളിയോട് രണ്ട് ദിവസത്തിനും സ്ഥാനമൊഴിയണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. പണ്ടൊക്കെ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് പരാജയമോ സംഘടനാ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ കേൾക്കാറുണ്ടായിരുന്ന ഒരു പേരുണ്ട്, തെന്നല കമ്മിറ്റി. എന്തിനും ഏതിനും മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ഈ കമ്മിറ്റിയിൽ വലിയ വമ്പൻ നേതാക്കളൊക്കെ തന്നെ അംഗങ്ങളായിരിക്കും. ഓരോ പ്രശ്നത്തിലും കമ്മിറ്റി നൽകിയ റിപ്പോർട്ടുകൾ ഇപ്പോഴും ഇന്ദിരാഭവനിലെ അരമാലകളിൽ പൊടി പിടിച്ച് ഇരിക്കുകയാണെന്ന് കരുതാം. കോൺഗ്രസിൽ കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടു. അന്നും തെരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം വീണ്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോമിനേഷനുകളും നടന്നു. ചുരുക്കത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് ജനാധിപത്യപരമായ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാരവാഹി പോലുമില്ലാത്ത അവസ്ഥയാണെന്നുള്ളത്. വി എം സുധീരൻ കെ പി എസ് സി അധ്യക്ഷനായിരുന്ന കാലത്താണ് ഡി സി എസ് സികളിൽ ജംബോ കമ്മിറ്റികൾ രൂപം കൊണ്ടത്. ഓരോ ഡി സി എസ് സിയിലും എത്ര ഭാരവാഹികളുണ്ടെന്ന് ജില്ലാ അധ്യക്ഷന്മാർക്ക് പോലും അറിയാനാകാത്ത അവസ്ഥയായിരുന്നു അന്ന്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ഭാരവാഹികളല്ലാത്തവർ വളരെ ചുരുക്കമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി എസ് സി അധ്യക്ഷനായതിനു ശേഷം ഭാരവാഹിത്വത്തെ ചൊല്ലി വീണ്ടും തർക്കമുയർന്നു. ജംബോ കമ്മിറ്റി വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിന്ന മുല്ലപ്പള്ളിക്കും ഒടുവിൽ ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജംബോ ഭാരവാഹി പട്ടിക അംഗീകരിക്കേണ്ടി വന്നു. ഞെട്ടിപ്പിക്കുന്ന ഭാരവാഹി ലിസ്റ്റ് കണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ കണ്ണു തള്ളിപ്പോയി. പ്രസിഡന്റിനെ സഹായിക്കാൻ ഒരു സംഘം വർക്കിംഗ് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാരുടെ ഒരു നീണ്ട നിര, എണ്ണിയാൽ തീരാത്ത അത്രയും സെക്രട്ടറിമാർ. ഇന്ദിരാഭവനെ പുറത്തു വെച്ച് കണ്ടാൽ കെ പി എസ് സി അധ്യക്ഷന് പോലും തൻ്റെ സഹഭാരവികളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയും പ്രധാനമന്ത്രിയും ആയിരുന്ന കാലത്ത് കമലാവതി ത്രിപാഠിയെ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് അന്ന് വലിയ രാഷ്ട്രീയ തമാശയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭാരവാഹികൾ പലരെയും ഒരിടത്തും കണ്ടിട്ടില്ല എന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി രാഹുൽ ഗാന്ധിയുടെ കടലിച്ചാട്ടം ഉൾപ്പെടെ സകല അഭ്യാസങ്ങളും കാട്ടിയിട്ടും പാർട്ടി തോറ്റത് അടിത്തറ നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ബി ജെ പി വോട്ടുമറച്ചെന്ന തോൽക്കുമ്പോഴുള്ള പതിവ് പല്ലവി കൊണ്ടല്ല എന്നതാണ് സത്യം. ഇനിയുള്ള ദിവസങ്ങൾ കോൺഗ്രസിന് സമ്മർദ്ദങ്ങളുടെ നാളുകളാണ്. 10 വർഷം അധികാരമില്ലാതെ ജീവിക്കാൻ നേതാക്കൾക്കും അവരുടെ ഘടകകക്ഷിയിലെ പ്രമുഖ നേതാക്കൾക്കും എങ്ങനെ കഴിയും? എൻ സി പിയിലേക്കും ബി ജെ പിയിലേക്കും സി പി ഐയിലേക്കുമുള്ള വിളി കാത്തിരിക്കുകയാണ് പല കോൺഗ്രസ്സുകാരും. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഇനി ഈ പാർട്ടിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ മഹാത്മജിയുടെ വാക്കുകൾ നമുക്ക് ഇവിടെ ഓർക്കാം. കോൺഗ്രസിൻ്റെ ഭാവി എന്താണെന്ന് കണ്ടു തന്നെ പറയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.